ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വയണയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം വയണയപ്പം എന്നും തിരളിയപ്പം എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ തിരളിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തിരളിയപ്പം ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഗോതമ്പ് മാവിൽ ഒരു കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറുത്ത ശർക്കര ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഇത് വേസ്റ്റ് പോലൊക്കെ കാണും, മണ്ണ് പോലൊക്കെ കാണും. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ടിത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ശർക്കര ഫുള്ളായിട്ട് അലിഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെ അലിയിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്ന സമയത്ത് മണ്ണൊക്കെ കടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ള ശർക്കരയാണെങ്കിൽ അധികം അതിൽ മണ്ണൊന്നും കാണില്ല. അപ്പോൾ നമുക്ക് അത് നേരിട്ട് തന്നെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ശർക്കര വെള്ളത്തിലിട്ട് നന്നായിട്ട് ചൂടാക്കി അലിയിച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മണ്ണ് പോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അരിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് ശർക്കര വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവിലേക്ക് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായ വെള്ളം ആയതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്, ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ അതിലേക്ക് തിരികെ തേങ്ങയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നാലഞ്ച് ഏലക്ക ചതച്ച് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ജീരകപ്പൊടിയാണ്. ചെറിയ ജീരകത്തിൻ്റെ, നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരളിയുടെ ഇല നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഇവിടെ മഴയായതുകൊണ്ട് തന്നെ അധികം പൊടിയോ അഴുക്കൊന്നും ഇല്ലായിരുന്നു ഇലയിൽ. എന്നാലും ഒന്നും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇലയ്ക്ക് നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇലയിൽ അധികം അഴുക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇലയെല്ലാം കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ആക്കി വച്ചിരിക്കുന്ന മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇലയിലേക്ക് ഇങ്ങനെ കുറച്ച് ഉരുള പോലെ മാവ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ടാണ് പരത്താനായിട്ട് ചെറിയ ബാലൻസ് കുറവ്. അപ്പോൾ ഇതേപോലെ ഇത്രയും കട്ടിയായിട്ട് മാവ് ആക്കിയെടുക്കണം. ഒരുപാട് വെള്ളം പോലെ ലൂസായി കഴിഞ്ഞാൽ തിരളിക്ക് അത്ര ടേസ്റ്റ് കാണില്ല. അപ്പോൾ ഇത് ഇന്ന് ഉണ്ടാക്കിയാൽ നാളെ വൈകിട്ട് വരെയൊക്കെ കേടാവാതിരിക്കും. ഇടയ്ക്ക് പിറ്റേന്നാകുമ്പോൾ ഒന്ന് ചൂടാക്കി വെച്ചിരുന്നാൽ മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇഡലിയുടെ ഏറ്റവും താഴത്തെ തട്ട് ഒന്ന് തിരിച്ച് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇഡലി ഉണ്ടാക്കുന്ന കണക്കല്ല, അത് തിരിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ പരത്തി വെച്ച ഓരോ തിരളിയും എടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു 12 തിരളിയോളം ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ നാളായിരുന്നു തിരളിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ ഇവിടെ മഴയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ വൈകിട്ടൊക്കെ മഴയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നില്ലേ. അപ്പോൾ ഇതേപോലെ തിരളിയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാ തിരളിയും എടുത്ത് ഇഡലി തട്ടിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇവിടെ അടുപ്പിലാണ് ഇന്ന് ആക്കിയെടുക്കുന്നത്. ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് തിരളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്, ആ തിരളിയിലേക്ക് പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ ഞാൻ തിരളി ഒന്ന്
എടുത്ത് കാണിച്ചു തരാം. അപ്പം നല്ല ചൂടായിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കാണിച്ചു തരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചാണ് ഇളക്കി കാണിക്കുന്നതാണ് നല്ലത്. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.